എക്സാം ഫയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നതിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോർഷനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള പോർഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് ആൻഡ് റെഗുലേറ്റ് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് എ പെർമനന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബോഡി. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇലക്ഷൻ നടത്തുന്നത് നിയന്ത്രിക്കാനും വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊരു പെർമനന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതായത് സ്ഥിരമായിട്ടുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 ആണ്. അതിൽ 324 തൊട്ട് 329 വരെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഏത് ആർട്ടിക്കിൾ ആണെന്ന് ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 324 ആണ്. പാർട്ട് 15 ആർട്ടിക്കിൾ 324 പാർട്ട് 15 ആണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിർവചൻ സദൻ എന്ന് പറയും, ന്യൂഡൽഹിയിലാണ്. ആ പേര് നോട്ട് ചെയ്തോണം. ഇലക്ഷൻ കമ്മീഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് നിർവചൻ സദൻ ന്യൂഡൽഹി. ഫോം ചെയ്തത് 1950 ജനുവരി 25 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് നിർവചൻ സദൻ ന്യൂഡൽഹി. ആർട്ടിക്കിൾ 324 പാർട്ട് 15. ജനുവരി 25 ഫോം ചെയ്തതുകൊണ്ട് തന്നെ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. യുവജനങ്ങളെ ഇലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. 2011 മുതലാണ് ഇലക്ഷൻ വോട്ടേഴ്സ് ഡേ ആയിട്ട് ജനുവരി 25 ആചരിക്കാൻ തുടങ്ങിയത്. അതിൽ വോട്ടേഴ്സ് ഡേ ഓരോ തവണയും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തീംസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ ഓരോ വർഷത്തെ നോട്ട് ചെയ്ത് പഠിക്കണം. അതിൽ ലാസ്റ്റ് 2021 വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് മേക്കിംഗ് അവർ വോട്ടേഴ്സ് എംപവേർഡ് വിജിലൻറ്റ് സേഫ് ആൻഡ് ഇൻഫോംഡ് എൻവിസേജ് ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് വോട്ടേഴ്സ് ഡ്യൂറിംഗ് ഇലക്ഷൻ. ഇതായിരുന്നു 2021 വോട്ടേഴ്സ് ഡേയുടെ തീം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3-മെമ്പർ കമ്മിറ്റിയാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ ചേർന്ന 3-അംഗ കമ്മിറ്റിയാണ് ഇലക്ഷൻ കമ്മീഷൻ. 1950 മുതൽ 1989 വരെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏകാംഗ കമ്മിറ്റി ആയിരുന്നു, ഒരേ ഒരു അംഗമേ ഉള്ളായിരുന്നു. 1984 രണ്ട് മെമ്പേഴ്സിനെ കൂടി, അന്ന് ഒരു 1989 നടന്ന ഒരു ഇലക്ഷനിൽ രണ്ട് ചീഫ് കമ്മീഷണേഴ്സിനും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം 1990 വീണ്ടും അത് അവരെ റിമൂവ് ചെയ്ത് ഏകാംഗ കമ്മിറ്റിയാക്കി മാറ്റി. 1993 വീണ്ടും 2 അംഗങ്ങളെ കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3 അംഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ച്, വിച്ച് അവർ ഈസ് ഏർലിയർ, 6 വർഷം കംപ്ലീറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ 65 വയസ്സാകുന്നത്, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ടെന്യുവർ അവസാനിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. നിയമിക്കുന്നത് പ്രസിഡന്റാണെന്ന് പറഞ്ഞു. അതുപോലെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റിനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അത് പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വേണം എന്ന് മാത്രം. എന്നാൽ ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യാൻ അതാത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശുപാർശ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റംഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അധ്യക്ഷ സ്ഥാനം മാത്രമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അഡീഷണൽ ആയിട്ട് വഹിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡ്യൂട്ടികളും 3 പേർക്കും തുല്യമാണ്. അതുപോലെ അവരുടെ സാലറി അലവൻസ് ഇതെല്ലാം തന്നെ 3 പേർക്കും തുല്യമാണ്. അതൊരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി അലവൻസിന് തുല്യമാണ്. ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറി അലവൻസ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി അലവൻസിന് തുല്യമായിരിക്കും. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. 2 തിരഞ്ഞെടുപ്പിനുള്ള പൊതുനിയമങ്ങൾ സജ്ജമാക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക. നിയോജക മണ്ഡലങ്ങളുടെ പ്രാദേശിക വിതരണം നിർണ്ണയിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്രെഡിറ്റ് നൽകുക. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക. പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സംശയങ്ങളുടെയും തർക്കങ്ങളുടെയും തീർപ്പിനായി ട്രൈബ്യൂണലുകളെ നിയമിക്കുക.
എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ, അദ്ദേഹം 25-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടാണ് ചുമതലയേറ്റത്. അപ്പം അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക, 25-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നായിരിക്കാം ചോദിക്കുക. അത് രാജീവ് കുമാർ ആണ് ആദ്യത്തേത്, സുകുമാർ സെൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പം ആദ്യത്തേതും അവസാനത്തേതും മാത്രം പഠിക്കാതെ അതിന് തൊട്ട് മുന്നുള്ളതും കൂടെ പഠിക്കുക. 24-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയും 23-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയുമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് യൂണിയൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324 പാർട്ട് 15 ഹെഡ്ക്വാർട്ടേഴ്സ് നിർവചൻ സദൻ ന്യൂഡൽഹി. അതുപോലെ ഫോം ചെയ്തത് 1950 ജാനുവരി 25. പിന്നെ ജാനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 2011 തൊട്ടാണ് ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3-മെമ്പർ കമ്മിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റും, അവരുടെ കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്. പിന്നെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റിനാണ്. പക്ഷേ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 243K അതുപോലെ തന്നെ 240EZA അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത്. 243K എന്നാൽ പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷനും 243K അനുസരിച്ചാണ് ഗവർണർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. 243EZA എന്നാൽ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇലക്ഷനുമാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമോ 65 വയസ്സോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ യൂണിയൻ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞത് 6 വർഷമോ 65 വയസ്സോ ആയിരുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടേത് 5 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഇതിലേതാണോ അതനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിൽ ഫോം ചെയ്തത് 1993 ഡിസംബർ 3 യൂണിയൻ എന്നായിരുന്നു 1950 ജാനുവരി 25. അതുപോലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷണറുടെ സാലറി അലവൻസ് എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ സാലറി അലവൻസിന് തുല്യമാണ്. നമ്മൾ യൂണിയൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിയുടെ ആയിരുന്നു എന്ന്. ഇവിടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷണറിൻ്റെ വരുമ്പം ഹൈക്കോടതി ജഡ്ജിയുടെ സാലറി അലവൻസിന് തുല്യമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റിനാണ്. കേരളത്തിലെ നിലവിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഷാജഹാനാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം വികാസ് ഭവൻ തിരുവനന്തപുരം. യൂണിയന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? നിർവാചൻ സദൻ ന്യൂഡൽഹി. അതുപോലെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അത് തമ്മിൽ മാറിപ്പോവരുത്, അത് സഞ്ജയ് കൗളാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 243K ആൻഡ് 243EZA അനുസരിച്ച് രൂപം കൊണ്ടതാണ്. അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഡിസംബർ 3. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമോ 65 വയസ്സോ, വിച്ച്എവർ ഈസ് ഏർലിയർ ആണ്. അതുപോലെ അവരുടെ സാലറി എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ സാലറി അലവൻസിന് തുല്യമാണ്. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് MSK രാമസ്വാമി, നിലവിലെ ഇപ്പോഴത്തേത് ഷാജഹാൻ. ആസ്ഥാനം എന്ന് പറയുന്നത് വികാസ് ഭവൻ തിരുവനന്തപുരം. അതുപോലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ. ചീഫ് ഇലക്ട്രൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിയൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും പറഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.